ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഈവനിങ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കമോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് ഓയിൽ, ഇന്നെന്ന് പറഞ്ഞാൽ 30th May വന്ന ക്രൂഡ് ഓയിലിൻ്റെ പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇന്ത്യ എക്സിറ്റും MCX മാർക്കറ്റിൽ, അതായത് രാവിലെ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈവനിങ് സ്ട്രാറ്റജി നമുക്ക് ക്രൂഡ് ഓയിലിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഓപ്ഷൻസിൽ ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇന്ത്യ എക്സിറ്റും റിവേഴ്സിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾക്ക് ഏത് മാർക്കറ്റ് നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും, ഈവൻ ഫോറക്സ്, ക്രിപ്റ്റോ, അതേപോലെ NSE, MCX, അതേപോലെ NCDEX, അഗ്രി മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം ഇന്ന് ബൈസിക്കിൾ വന്നിട്ടുണ്ട്, 2.14 വന്നാണ് അതിൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് വന്നപ്പോൾ സോഫ്റ്റ് അലേർട്ട് തന്നു, അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലുണ്ട് താഴെയുണ്ട്. അപ്പോൾ ഇതിൽ കൺഫേം അല്ല, നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ സിഗ്നൽസ് വന്നിട്ട് നമുക്ക് അവിടെ ക്യാൻഡിൽ കളർ ഗ്രീനിലേക്ക് വന്നിട്ടില്ല, താഴെ ഗ്രീൻ വന്നിട്ടില്ല, ബൈസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രം അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മൂന്നും ഇല്ലാത്തേക്ക് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് അല്ല, ബൈ നമുക്ക് എടുക്കരുത്. മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ രാവിലെ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന സെൽസിംഗിൽ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ രാവിലെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് എൻട്രി പിടിക്കുകയായിരുന്നു. അപ്പോൾ 6609 ഇന്ന് മാർക്കറ്റ് താഴ്ത്ത് ഇറങ്ങിയിട്ടുണ്ട്. 6x7 വരെ നമുക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹൈക്ക് നമുക്ക് മാർക്കറ്റിൽ ഡൗൺ നിഷിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇന്നലത്തെ മാർക്കറ്റ് ആണെങ്കിൽ ബൈയും ഉണ്ടായിരുന്നു, സെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയതിനു ശേഷം തിരിഞ്ഞ് കയറി, അതേപോലെ നമ്മുടെ ക്ലോസിംഗ് ലെവലിൽ മാർക്കറ്റ് നല്ലൊരു ഡൗൺ ഇഷ്യൻ തന്നു. അപ്പം ഈവനിങ് മാർക്കറ്റിൽ നല്ല ബെസ്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിൽ. അപ്പോൾ ഇതിൽ നമുക്ക് പുട്ടെടുക്കണമെന്നുണ്ട്, അതായത് നമുക്ക് സെൽ എവിടുന്നാണ് വന്നിരിക്കുന്നത്, അതിനകത്ത് പുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് റേറ്റാണ്. ഇപ്പം അപ്രോക്സിമേറ്റ് സിഗ്നൽസ് കൺഫേം ആയ റേറ്റ് 6653 ആണെങ്കിൽ നമുക്ക് 6 മാർക്കറ്റ് ഡൗൺ ഇറങ്ങുമ്പോൾ 6500 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 6700 എടുക്കാം, അതേപോലെ 600 എടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റിന് 50-100 പോയിന്റ് കൂട്ടിയെടുക്കണം. ഏതാണ് റേറ്റ് നടക്കുന്നത്, 50 പോയിൻറ്റ്സ് 100 പോയിൻറ്റ്സ് കൂട്ടിയെടുക്കുക. അപ്പം അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടാർഗറ്റ്, ഇപ്പോൾ ഇതിൽ ക്രൂഡ് ഓയിൽ തന്നിരിക്കുന്നത് 20 പോയിൻറ്റ്സിൻ്റെയാണ് മൂന്ന് ടാർഗറ്റ്. അപ്പം അതിനകത്ത് നമുക്ക് 20 പോയിൻറ്റ്സ് കൊടുക്കാം, എസിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡബിൾ കൊടുത്തിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നിടത്തോളം പുട്ട് നമുക്ക് ഇറങ്ങി കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ച് റിവേഴ്സ് ആകുകയാണെങ്കിൽ മാത്രം അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വിട്ടാൽ മതി. ഇവിടെ ഇടയ്ക്കൊരു ബൈ വന്നിട്ടും കൺഫേം ആയിട്ടില്ല, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇതിനു മുമ്പ് ബൈ അങ്ങനെയായിരുന്നു, ബൈ കൺഫേമായി നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് പോയി, രണ്ട് ദിവസം പോയി. ഇതിനു മുമ്പ് ബൈ ആയിരുന്നു, രണ്ട് മൂന്ന് ദൂരം, ഒരു ദിവസം അല്ല, രണ്ട് മൂന്ന് ദിവസം ബൈ തന്നെയായിരുന്നു കണ്ടിന്യൂഷൻ. ഇതിനകത്ത് ഇപ്പം ഇടയ്ക്ക് സിഗ്നൽസ് വന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ സോൺ നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഒരു ബൈ തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു ഹൈക്കാണ് ബൈക്ക് കിട്ടിയത്. പിന്നെ സെല്ലാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സെല്ലിന് കണ്ടിന്യൂഷൻ ആണ്, ഇടയ്ക്ക് ബൈ തന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫേം അല്ല. ഇനി തിരിച്ച് മാർക്കറ്റ് ഇവിടുന്ന് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമായിരുന്നു, അത് സിഗ്നൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ സിഗ്നൽസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ സിഗ്നൽസ് വരികയാണെങ്കിൽ ഡയറക്റ്റ് അപ്പം തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ഡെമോ, ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.